എസ്ക്യുഎലിന്റെ ബേസിക്കും അതേപോലെ തന്നെ പലതരത്തിലുള്ള എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ ഞാൻ പവർപോയിന്റിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി പവർപോയിന്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിവിടെ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന വർക്ക് ഫയലിൽ തന്നെ ഇതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ലൈഡ്സ് ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിൽ എസ്ക്യുഎലിന്റെ ബേസിക്കും അതേപോലെ തന്നെ മറ്റുള്ള എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവ ഓരോന്നായി ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി സ്ലൈഡ് ഷോ ചെയ്യുകയാണ്. ആദ്യമായി എസ്ക്യുഎൽ എന്താണെന്ന് നോക്കാം. എസ്ക്യുഎൽ എന്നാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അതേപോലെ തന്നെ എസ്ക്യുഎൽ അലോസ് യു ടു ആക്സസ് എ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ നിന്നുള്ള വാല്യൂസിനെ എസ്ക്യുഎല്ലിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച എസ്ക്യുഎൽ സെർവറിൽ അല്ലെങ്കിൽ എസ്ക്യുഎൽ ക്വറി വിൻഡോയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ക്യൂറീസ് ഡാറ്റാബേസിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എസ്ക്യുഎൽ ഡാറ്റാബേസിൽ നിന്നും വാല്യൂ റിട്രീവ് ചെയ്യാനും നേരെ ഡാറ്റാബേസിലെ ടേബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂസിനെ ഡിലീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസിലേക്ക് അവിടെയുള്ള സ്റ്റോക്കിന്റെ വാല്യൂ ഇൻസേർട്ട് ചെയ്യാനും ഇൻസേർട്ട് ചെയ്ത വാല്യൂവിനെ വീണ്ടും ഡിലീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെ എസ്ക്യുഎൽ എന്ന് പറയുന്നത് ഒരു അൻസി സ്റ്റാൻഡേർഡ്, അതായത് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗീകരിച്ച സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇനി ഡാറ്റാബേസ് എന്താണെന്ന് നോക്കാം. ഡാറ്റാബേസ് എന്നാൽ ഡാറ്റ ടേബിളിന്റെ കളക്ഷനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന ഡാറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന ഡാറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ടേബിളാണ് അല്ലെങ്കിൽ ഫയലാണ് സ്റ്റോക്ക്, എംപ്ലോയ്, സെയിൽസ് തുടങ്ങിയവ. ഒരു സ്കൂളിനെ പറ്റിയുള്ള ഡാറ്റാബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ടേബിൾ ആയിരിക്കും അല്ലെങ്കിൽ റെക്കോർഡ്സ് ആയിരിക്കും സ്റ്റുഡൻസ്, സ്റ്റാഫ്, എക്സാം തുടങ്ങിയവ. ഇങ്ങനെ ഒരു ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യുന്നവയാണ് ടേബിൾ എന്ന് പറയുന്നത്. അതായത് കുറെ ടേബിളിന്റെ കളക്ഷനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അടുത്തതായി എസ്ക്യുഎല്ലിലെ ടേബിൾ എന്താണെന്ന് നോക്കാം. ഡാറ്റാബേസിലെ ഒരു എലമെന്റിനെയാണ് ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഡാറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നവ ടേബിൾ ആണ്. ഇനി ഒരു ടേബിളിലെ ഒരു കോളത്തെ ഫീൽഡ് എന്നും ഒരു ടേബിളിലെ ഒരു റോയെ റെക്കോർഡ് എന്നും പറയുന്നു. ഉദാഹരണമായി സ്കൂൾ എന്ന ഡാറ്റാബേസിലെ ടേബിൾ ആണ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന ടേബിളിലെ ഒരു കോളമാണ് റോൾ നമ്പർ. അതേപോലെ തന്നെ അതേ ടേബിളിൽ തന്നെ മറ്റൊരു കോളമായിരിക്കും നെയിം. ഇങ്ങനെ ഓരോ കോളത്തെയും നമ്മൾ പറയുന്നത് ഫീൽഡ് എന്നാണ്. എന്നാൽ ഒരു സ്റ്റുഡന്റിന്റെ റോയെ അല്ലെങ്കിൽ ഒരു റോയെ നമ്മൾ പറയുന്നതാണ് റെക്കോർഡ് അല്ലെങ്കിൽ അതൊരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. രണ്ട് ടൈപ്പ് എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ സാധാരണയായി ഡാറ്റാബേസിൽ ഉപയോഗിക്കുന്നത്. അതായത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ DML, അതേപോലെ തന്നെ DDL, അതായത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ആദ്യമായി ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ DML. ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസിലെ ഒരു ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുവാൻ അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുവാൻ അപ്ഡേറ്റ് ചെയ്യുവാൻ ഇങ്ങനെ ഡാറ്റയെ മാത്രം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അതായത് ടേബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക തുടങ്ങിയവ. ഇത് ഡാറ്റയെ മാത്രമായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് DML ഏതാണെന്ന് നോക്കാം. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിലെ ആദ്യത്തെ ടൈപ്പാണ് സെലക്ട് സ്റ്റേറ്റ്മെന്റ്. സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾക്ക് ഡാറ്റാബേസിലുള്ള വാല്യൂസിനെ റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അപ്ഡേറ്റ്. നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിലെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി സ്റ്റോക്ക് എന്ന ടേബിളിലെ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അപ്ഡേറ്റ് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഡിലീറ്റ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ടേബിൾ നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന വാല്യൂസിനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി സ്റ്റോക്ക് എന്ന ടേബിളിൽ നിന്നും
ഒരു പർട്ടിക്കുലർ റെക്കോർഡ് നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡിലീറ്റ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പുതിയൊരു വാല്യൂ നമ്മൾക്ക് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ഇൻടു എന്ന DML സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റ് എന്ന ടേബിൾ ആണെങ്കിൽ അതിലേക്ക് പുതിയൊരു സ്റ്റുഡന്റ് റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ഇൻടു എന്ന DML സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്.